അർജുന അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതിൽ സന്തോഷമെന്ന ലോങ് ജംപ് താരം എം ശ്രീശങ്കർ. ഒളിമ്പിക്സിനുള്ള ഒരുക്കം തുടരുന്നു. പുതിയ താരങ്ങളെ വളർത്താൻ സർക്കാരിൽ നിന്ന് കൂടുതൽ ശ്രമം ഉണ്ടാവണമെന്നും ശ്രീശങ്കർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പാലക്കാട് നിന്ന് പ്രിയ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ത്യക്ക്, കേരളത്തിന്, പ്രത്യേകിച്ച് പാലക്കാടിന് എന്നും അഭിമാനമാണ് ശ്രീശങ്കറിന്റെ നേട്ടങ്ങൾ. ഇപ്പോൾ അർജുന അവാർഡിനായി നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ്. എന്താണ് കേട്ടപ്പോ ആദ്യം തോന്നിയത്? എന്താ സന്തോഷമുണ്ട്, കാരണം ഈ സീസൺ നല്ല ഒരുവിധം നല്ല രീതിയിൽ പോയിരുന്നു. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് സിൽവർ മെഡൽ കിട്ടി, അതേപോലെ ഏഷ്യൻ ഗെയിംസ് സിൽവർ മെഡൽ കിട്ടി, കൺസിസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഇത് ഈ അർജുന അവാർഡ് കിട്ടുന്നുള്ളൊരു പ്രതീക്ഷ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ സന്തോഷമുണ്ട് പേര് നോമിനേറ്റ് ചെയ്തതിൽ. വൈകിയും തോന്നുന്നുണ്ടോ? കഴിഞ്ഞ വർഷം എന്താണ് അപേക്ഷിക്കാതിരുന്നത്? കഴിഞ്ഞ വർഷം അർജുന അവാർഡ് കിട്ടത്തക്ക എനിക്കൊരു അച്ചീവ്മെന്റ്സ് ഉണ്ടായിരുന്നില്ല, കാരണം കോമൺവെൽത്തിൽ സിൽവർ മെഡൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ വർഷം കോമൺവെൽത്ത് സിൽവറിന്റെ ഒപ്പം തന്നെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് സിൽവറും ഏഷ്യൻ ഗെയിംസ് സിൽവറും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എലിജിബിൾ ആണ് തോന്നിയപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തത്. സ്വയം തോന്നിയപ്പോഴാണ് അത് അപേക്ഷിക്കാൻ തീരുമാനിച്ചത്? അതെ, തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഒരു എനിക്ക് അർജുന അവാർഡിന് എലിജിബിൾ ആയതക്ക ഒരു അച്ചീവ്മെന്റ്സ് വന്ന സാഹചര്യത്തിലാണ് ഞാൻ അപ്ലൈ ചെയ്തത്. ഈ ഒളിമ്പിക്സിന്റെ ഒരുക്കങ്ങളൊക്കെ എന്തായിട്ടുണ്ട്? നല്ല രീതിയിൽ പോകുന്നു. ഇപ്പോൾ ഇതിപ്പോൾ ഇന്ന് ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ട്രെയിനിങ് ഉണ്ട്, ഈവനിങ്ങും ട്രെയിനിങ് ഉണ്ട്. ഇപ്പോൾ ഫുൾ സ്വിംഗ് ആയിട്ട് ട്രെയിനിങ് എല്ലാം പോകുന്നു. ഈ ഒളിമ്പിക്സിന് മുമ്പുള്ള മറ്റ് ചാമ്പ്യൻഷിപ്പുകൾ എന്തൊക്കെയാണ്? അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഈ സമാന്തരമായിട്ട് നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും, കാരണം ഒളിമ്പിക്സിന് മുമ്പ് പ്രിപ്പറേറ്ററി ഇവന്റ്സ് ആയിട്ട് ഡയമണ്ട് ലീഗ് ഇവന്റ്സ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഇന്റർനാഷണൽ സർക്യൂട്ട് ഇവന്റ്സ് വരുന്നുണ്ട്, നമ്മുടെ നാഷണൽ ചാമ്പ്യൻഷിപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ടുവേർഡ്സ് എൻഡ് ഓഫ് ഏപ്രിൽ, മെയ് ഫസ്റ്റ് വീക്ക് ഞാൻ സീസൺ ഓപ്പൺ ചെയ്യും. ഇപ്പോൾ ഏഷ്യൻ ഗെയിംസിൽ സർക്കാർ സമ്മാനത്തുക പ്രഖ്യാപിച്ചു, പക്ഷെ അത് വളരെ വൈകി കിട്ടാൻ എന്നൊക്കെ തോന്നുന്നുണ്ടോ? അങ്ങനെ വൈകുന്നത് പലപ്പോഴും കായിക താരങ്ങൾക്ക് മാനസിക ബുദ്ധിമുട്ടും പ്രയാസവും ഒരു അപമാനമൊക്കെ ആയിട്ട് തോന്നുന്നു എന്ന് പല താരങ്ങളും പറഞ്ഞിട്ടുണ്ട്. ശ്രീശങ്കറിന്റെ അഭിപ്രായം? പൈസ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്, പക്ഷേ സ്റ്റിൽ ഓരോരോ ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പക്ഷേ ആ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും പോകുന്നില്ല. പക്ഷെ കിട്ടിയത് ഒരുപാട് സന്തോഷമുണ്ട്, സർക്കാരിനോട് നന്ദി പറയുന്നു. പക്ഷേ ഇത് കുറെ കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കുറെ കൂടി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള പെട്ടെന്നുള്ള നടപടികൾ വേണമെന്ന് തോന്നുന്നില്ലേ? ഇപ്പം ഞങ്ങളുടെ ക്യാഷ് അവാർഡിന്റെ കാര്യത്തിലല്ല, പൊതുവേ നമ്മുടെ നാട്ടിൽ ഒരുപാട് ടാലൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ ടാലൻസ് എല്ലാം നെർച്ചർ ചെയ്യാൻ, പിന്നെ അവർക്ക് ഒരുപാട് ഫെസിലിറ്റി, നമ്മുടെ നാട്ടിൽ ഒരുപാട് ഫെസിലിറ്റീസ് എല്ലാം ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഗവൺമെന്റ് മുൻകൈ എടുത്താൽ ഇനിയും നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് കായിക താരങ്ങൾ വരും. കാരണം ഇപ്പോൾ ജമ്പ് ഇവന്റ്സിലും സ്പ്രിന്റ് ഇവന്റ്സിലും കേരളത്തിന് പണ്ടേ കുത്തകയുള്ളതാണ്. അപ്പോൾ അതെല്ലാം ഒരുപാട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഗവൺമെന്റ് ഇനിയും ഒരുപാട് ആ കാര്യത്തെ ഒരുപാട് നന്നായി ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അർജുന അവാർഡിലേക്ക് എത്തുമ്പോൾ ഉത്തരവാദിത്വം കൂടുന്നു എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും, എസ്പെഷ്യലി അടുത്ത വർഷം ഒളിമ്പിക്സ് വരുന്ന ഒരു സാഹചര്യത്തിൽ വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ്. ഇപ്പോൾ അത് ഇത് സന്തോഷിക്കാൻ മാത്രമായിട്ടുള്ളൊരു അച്ചീവ്മെന്റ് അല്ല, പക്ഷെ എന്നാലും അടുത്ത വർഷത്തേക്കുള്ള പ്രിപ്പറേഷൻസ് ഫുൾ സ്വിംഗ് ആയിട്ട് തന്നെ ഞാൻ കൊണ്ടുപോകും. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. രാജേഷ് തകഴിക്കൊപ്പം പാലക്കാട് നിന്ന് പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.